സുഹൃത്തുക്കളെ, എല്ലാവർക്കും സ്വാഗതം. മേക്ക് യുവർ ലൈഫ് ഹാപ്പി ആൻഡ് സിമ്പിളിൻ്റെ 15-ാമത്തെ എപ്പിസോഡാണ്. പിന്നെ നമുക്ക് ചെറിയ സന്തോഷ വാർത്തയുണ്ട്. നമ്മൾ വരിക്കാർ 100 എന്ന് പറയുന്ന ഒരു ആദ്യത്തെ ഒരു സ്റ്റേജ് കഴിഞ്ഞു. അത് ഇനി തുടരട്ടെ. നിങ്ങൾ ഓരോരുത്തരുടെയും സഹകരണത്തെ ഞാൻ വിലമതിക്കുന്നു. സന്തോഷമുണ്ട്, നന്ദിയുണ്ട്. അപ്പോൾ നമ്മൾ ഇന്ന് കൂടുതൽ പറയുന്നത് ചൈൽഡ് ഈഗോ സ്റ്റേജിനെ കുറിച്ചുള്ള അതിനെ പരിചയപ്പെടുത്തുകയാണ്. ഇത് ഈ എപ്പിസോഡിലൂടെ ഏതാണ്ട് ഈ ഭാഗം കഴിയും. ചൈൽഡ് ഈഗോ സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ കൂടുതൽ എനർജി ഉള്ള ഒരു ഈഗോ സ്റ്റേറ്റാണ്. നമുക്ക് എല്ലാ കാര്യങ്ങളും ചെയ്യാനും ഒക്കെ കൂടുതൽ സാധ്യതകളും ഇഷ്ടമൊക്കെ നമുക്കുള്ള ഏരിയ തന്നെയാണ്. ആദ്യം നമുക്ക് അഡാപ്റ്റേഷൻ എന്നുള്ള കാര്യത്തിലേക്ക് പോകാം. അഡാപ്റ്റേഷൻ എന്ന് പറഞ്ഞാൽ പാരൻ്റലായിട്ടുള്ള സമ്മർദ്ദം നമ്മളിൽ ഉള്ളത് കൊണ്ട് മുൻപിലുള്ള സാഹചര്യങ്ങൾ എന്താണ് വേണ്ടത് അതിനനുസരിച്ച് ചെയ്യാൻ പ്രവർത്തിക്കാൻ ഞാനെപ്പോഴും തയ്യാറാണ്. വിധേയത്വമാണ് അതിൻ്റെ ആദ്യത്തെ ലക്ഷണം. അപ്പോൾ അതുകൊണ്ട് നമ്മളെപ്പോഴും വിധേയത്വം കാണിക്കുമ്പോൾ ശരീരഭാഷ അതുപോലെ തന്നെ കുറച്ച് എന്താ പറയുക, എന്താണ് യോജിച്ചത് ആ രീതിയിലുള്ളൊരു വിധേയത്വം കാണിക്കാൻ തയ്യാറാവുന്നു. വസ്ത്രധാരണവും ഏതവസ്ഥയിലും എന്താണോ പ്രോപ്പർ വേണ്ടത് അത് ചെയ്യാൻ വേണ്ടി തയ്യാറാവും. ശബ്ദമൊക്കെ കുറച്ച് ലോ വോയിസായിരിക്കും വരും. ഒരു പരുങ്ങലൊക്കെ അത്യാവശ്യമുണ്ടാവും. അപ്പോൾ ഏത് പുതിയ സാഹചര്യങ്ങളിലേക്ക് നമ്മൾ പോകുമ്പോഴും നമ്മൾ അഡാപ്റ്റഡ് ചൈൽഡായിരിക്കും. ഏത് പുതിയ സാഹചര്യങ്ങളിലേക്ക്, ഇപ്പോൾ ഒരു പുതിയതായിട്ട് ഹോസ്പിറ്റലിൽ പോകുന്നു, ഒരു ബാങ്കിൽ പുതിയതായിട്ട് പോകുന്നു, ഇനി ഒരു പോലീസ് സ്റ്റേഷനിലൊക്കെ ഒരു പരാതി കൊടുക്കാൻ വേണ്ടി പോകുന്നു, ഒരു ഇൻ്റർവ്യൂവിനൊക്കെ പോകുന്നു. അപ്പോൾ ആ അവസ്ഥയിലൊക്കെ ശബ്ദമൊക്കെ വളരെ കുറവായിരിക്കും. ഇൻ്റർവ്യൂവിനൊക്കെ പോകുകയാണെങ്കിൽ കുറച്ച് കൂടുതലായിരിക്കും. വയറിനൊക്കെ ചിലർക്ക് പ്രോബ്ലംസൊക്കെ ഉണ്ടാവും, ചിലർക്ക് വിക്കലൊക്കെ വരും. അവർക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്. ഇപ്പോൾ ഇൻ്റർവ്യൂവിൻ്റെ തന്നെ തുല്യമാണ്. പെണ്ണ് കാണലെന്നുള്ള ചടങ്ങൊക്കെ കുട്ടികളൊക്കെ ഫേസ് ചെയ്യാവുന്ന ഒരു മെയിൻ കാര്യമാണ്. നെർവസ് ആവും എന്നൊക്കെ നമ്മൾ പറയുന്നുള്ളതാണ്. അങ്ങനെ അങ്ങനെ അതിനനുസരിച്ചിട്ടുള്ള ഉപാധികളൊക്കെയാണ്. ഇനി ഇതിൻ്റെ ജസ്റ്റ് കടുപ്പം കൂടിയ വേർഷനാണ് റിബെല്ലസ് ചൈൽഡ് എന്ന് പറയുന്നത്. റിബെല്ലസ് ചൈൽഡ് ആകുമ്പോൾ ഈ സാഹചര്യങ്ങളോട് പൊരുതി നിൽക്കുക എന്നുള്ളതാണ് ഇപ്പോഴും ഇവരുടെ ഒരു പ്രിൻസിപ്പിൾ. അപ്പോൾ ആ റിബെല്ലസ് നേച്ചർ ആകുമ്പോൾ എന്താ സംഭവിക്കുകയെന്ന് വെച്ചാൽ അഡ്രിനാലിൻ എന്ന് പറയുന്ന ഒരു എൻസൈം നമ്മളുടെ ബോഡിയിലുണ്ടാവും. അത് കുറച്ച് പവർ നമുക്ക് നൽകും, പ്രതിരോധിക്കാനുള്ള പവറാണ് അഡ്രിനാൽ എന്ന് പറയുന്നത്, ഫൈറ്റിംഗ്. അപ്പോൾ ആ രീതിയിലുള്ള ഒരു മനോഭാവമായിരിക്കും എപ്പോഴും സൂക്ഷിക്കുക. അപ്പോൾ ഇവർക്ക് ആ എനർജി ഉണ്ടെങ്കിൽ ഇവരെന്താ വെച്ചാൽ കാല് വലുത് കാല് കണ്ണ് വിറപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇരിക്കുമ്പോൾ ഒക്കെ നോക്കി കഴിഞ്ഞാൽ ആൾക്കാരിക്കുമെന്ന് അറിയാം, ഒരാവശ്യമില്ലാതെ ഇങ്ങനെ കാല് ഇങ്ങനെ വിറപ്പിച്ചുകൊണ്ടിരിക്കുന്നതാണ്. പിന്നെ കാലുമ്മ കാല് കയറ്റി വെച്ചിരിക്കുക, നാല് മാതിരി ഇരിക്കുക. പിന്നെ ഈ താടിയൊക്കെ കുറച്ച് ഇങ്ങനെ പൊങ്ങിയിരിക്കും. എന്ത് പറയുമ്പോഴും ഇങ്ങനെ ഒരു അതിൻ്റെയൊക്കെ നേച്ചറാണ്. നമ്മുടെ യവനിക സിനിമയിൽ അശോകനൊക്കെ നല്ല ഭംഗിയായിട്ടൊക്കെ കാണിക്കുന്നുണ്ട് റിബെല്ലസ് ചൈൽഡ്. സ്വരം കുറച്ച് പരുഷമായിരിക്കും എന്നുള്ളതാണ്. കുറച്ച് ടോണും അതുപോലെ തന്നെ അരവൻ്റ് എന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്കൊക്കെ വരും. ഇത് അറിഞ്ഞ് ഉണ്ടാക്കിയെടുക്കുന്നതല്ല, ആ റിബെല്ലസ് നാച്ചുറലുള്ള ഒരു വ്യക്തിയുടെ സ്വാഭാവികമായ പെരുമാറ്റങ്ങൾ ഇങ്ങനെയായിരിക്കും എന്നുള്ളതാണ്. ഇപ്പോൾ നമുക്കൊരാളുടെ ആ പെരുമാറ്റങ്ങൾ കാണുമ്പോൾ തന്നെ അറിയാം റിബെല്ലസ് ചൈൽഡ് എങ്ങനെ റിബെല്ലസ് ആണോ അഡാപ്റ്റേഷനിലാണോ എന്ന കാര്യം കാണുമ്പോൾ തന്നെ നമുക്കറിയാൻ പറ്റും. പറ്റണം, ഇറ്റ് ഈസ് ക്വൈറ്റ് പോസിബിൾ, നോ പ്രോബ്ലം. നമുക്കെപ്പോഴും കൂടുതൽ സന്തോഷവും കാര്യങ്ങളൊക്കെ അനുഭവിക്കുന്നുണ്ടെങ്കിൽ ഈ രണ്ടൊക്കെ എടുത്ത് മാറ്റണം. നമ്മൾ മുകളിലുള്ള സമ്മർദ്ദങ്ങളൊക്കെ എടുത്ത് മാറ്റണം. അപ്പോൾ എന്താ ചെയ്യുക എന്ന് വെച്ചാൽ, നമ്മൾ ഈ പുറത്തേക്കൊക്കെ പോകുമ്പോൾ, ടൂറൊക്കെ പോകുമ്പോൾ, അല്ലെങ്കിൽ പാരൻ്റിൽ എന്ന് പറയുന്ന നമ്മളുടെ ബന്ധു അങ്ങനെ ആൾക്കാരുടെയൊക്കെ ആ സാഹചര്യത്തിൽ നിന്ന് മാറി വേറെ സാഹചര്യത്തിലേക്ക് പോയി കഴിയുമ്പോൾ നമ്മൾ ഇത് മാറി ഫ്രീ ചൈൽഡാവും. ഫ്രീ ചൈൽഡാവും നമുക്ക് ഇഷ്ടംപോലെ ചിരിക്കുക, പാട്ട് പാടുക, കളിക്കുക, ഡാൻസ് കളിക്കുക, അങ്ങനെയൊക്കെയുള്ള ആ താല്പര്യങ്ങളിലേക്ക് പോവുകയും കൂടുതൽ സന്തോഷം അനുഭവിക്കുന്ന ഒരു കാര്യം. അപ്പോൾ നമ്മളൊക്കെ ടൂറ് പോകുന്നതിൻ്റെ ഒരു വലിയ ഉദ്ദേശം അങ്ങനെയാണ്. ഒന്ന് ഫ്രീ ചൈൽഡായിട്ടാണ് ഈ അടിച്ചു പൊളിക്കുക എന്നുള്ളൊക്കെ വാക്ക് വരുന്നത്. സിനിമകളിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അറിയാം, താരങ്ങളൊക്കെ ഏറ്റവും കൂടുതൽ സന്തോഷം ഹാസ്യമൊക്കെ അനുഭവിക്കുന്നത് വികാരപ്രകടനങ്ങളൊക്കെ ഉണ്ടാകുന്നതൊക്കെ ഫ്രീ ചൈൽഡ് ഇമോഷണലാണ്. അപ്പോൾ എന്താ വെച്ചാൽ, നായകനും നായികയൊക്കെ പാട്ടൊക്കെ പാടുന്നതിൻ്റെ കാര്യം അതാണ്, ഫ്രീ ചൈൽഡ്. അപ്പോൾ പാട്ട് പാടുമ്പോൾ ഡാൻസും കൂടി വേണ്ടി വരും. മലയാളത്തൊക്കെ ഈ മരഞ്ചുറ്റി പ്രേമം എന്ന കുറേന്നൊക്കെ ഉണ്ടാകുന്നതൊക്കെ ആ ഫ്രീ ചൈൽഡ് എന്ന രീതിയിലുള്ള പെർഫോമൻസ് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ എല്ലാവരും എല്ലാ സിനിമകളിലും പാട്ടൊക്കെ വരുന്നത് ആ ഒരു വിധത്തിലാണ്. അപ്പോൾ നമുക്ക് ജീവിതത്തിൽ സന്തോഷം സുഖമൊക്കെ അനുഭവിക്കും എന്ന് അനുഭവിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഫ്രീ ചൈൽഡിലേക്ക് അങ്ങ് മാറിയാൽ മതി. എന്നുവെച്ചാൽ നമ്മുടെ തലച്ചോറിൽ തലയിലുള്ള ഈ പാരൻ്റ് സമ്മർദ്ദങ്ങളെയൊക്കെ മാറ്റി നിർത്തിക്കഴിഞ്ഞാൽ നമ്മൾ ഫ്രീ ചൈൽഡായി. യു ക്യാൻ എൻജോയ് എനിത്തിങ്.
നമ്മൾ ഡാൻസുകളൊക്കെ ഇപ്പോൾ ഓരോ അസോസിയേഷനോ അല്ലെങ്കിൽ ഗ്രൂപ്പിൻ്റെ ഒക്കെ പാട്ടിനകത്ത് നമുക്ക് കഴിഞ്ഞാൽ അറിയാം, അവസാനം അവസാനം ആകുമ്പോഴേക്കാണ് അങ്ങനത്തെ ഗ്രൂപ്പിൻ്റെ പെർഫോമൻസ് ഒക്കെ രംഗത്ത് വരുന്നത്. ഈ ആ കൺട്രോളിങ് എന്ന് പറയുന്ന സെക്ഷനങ്ങ് വിടുമ്പോഴാണ്. പക്ഷേ വ്യക്തികളുടെ ഉള്ളിലുള്ള മറ്റ് താല്പര്യങ്ങളൊക്കെ വന്നു കഴിയുമ്പോൾ ഈ കൺട്രോളൊക്കെ അങ്ങ് വിട്ട് അതിരുവിടുന്ന അവസ്ഥയിലേക്ക് പോകും. അതാണ് അതിൻ്റെ പ്രശ്നം. അപ്പോൾ ഒരു ഇൻ ലെവൽ നമ്മൾ ഇൻ കൺട്രോളിൽ തന്നെ ഉള്ള ഫ്രീ ചൈൽഡ് എൻജോയ്മെൻ്റ് എപ്പോഴും തെറ്റില്ല. അപ്പോൾ നമുക്ക് ധാരാളം അനുഭവങ്ങളൊക്കെ കേണാം അല്ലേ, ക്ലബിനകത്തുള്ള ഡി ജെ പാർട്ടിയും അതിൻ്റെ അനുബന്ധ പ്രശ്നങ്ങളൊക്കെ നമ്മുടെ മുമ്പിൽ തന്നെ ധാരാളം ഉണ്ട്. അപ്പോൾ ഈ ഫ്രീ ചൈൽഡ് കൺട്രോൾ ഇല്ലാതെ ആവുമ്പോഴാണ് ഈ വക മുഴുവൻ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാൻ കാരണം. അപ്പോൾ ഫ്രീ ചൈൽഡ് എന്ന് പറയുന്നത് എല്ലാവരിലും ഉള്ളതാണ്. നമ്മൾ ഏറ്റവും കൂടുതൽ സ്വാതന്ത്ര്യം അനുഭവിക്കുന്നത് അതാണ്. നമ്മളെന്ന് പറഞ്ഞാൽ നമ്മൾ ഒറ്റയ്ക്കുള്ള സമയം ഇല്ലേ, കുളിക്കുക, കുളിമുറികൾ, ഇന്നെയും കൂടുതൽ സ്വകാര്യമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നതും ഫ്രീ ചൈൽഡിനാണ്. ഈ ഫ്രീ ചൈൽഡ് പ്ലേ ആണ് സെക്സ്. അപ്പോൾ വ്യക്തികളെ സംബന്ധിച്ചിട്ട് ആരോഗ്യകരവും അവരുടെ പ്രായം അല്ലെങ്കിൽ അവരുടെ ശരീരം അനുഭവിക്കുന്ന രീതിയിലൊക്കെ സെക്സ് അനുഭവിക്കുന്നത് എപ്പോഴും ആരോഗ്യകരമാണ്, നല്ലതുമാണ്, ബന്ധങ്ങളിലെ കെട്ടുറപ്പിനും അത് നല്ലത് തന്നെയാണ്. അപ്പോൾ ഫ്രീ ചൈൽഡ് ആക്ടിവിറ്റീസിനെ നമ്മളെപ്പോഴും പ്രൊമോട്ട് ചെയ്യണം, അത് നല്ലതാണെന്ന് തിരിച്ചറിയണം. അതിനു വേണ്ടിയുള്ള എന്തും എപ്പോഴും പോസിറ്റീവ് തന്നെയാണ്. പക്ഷേ ഇൻ ലെവൽ കൺട്രോളിൽ നിന്നിട്ടുള്ള ഫ്രീ ചൈൽഡ് നമുക്ക് എപ്പോഴും നന്നായിരിക്കുകയുള്ളൂ. ഈ ഫ്രീ ചൈൽഡിനെതിരെ രണ്ട് കാര്യങ്ങൾ നമ്മൾ മുൻകരുതലെടുക്കേണ്ടതുണ്ട്. ഒന്ന്, നമ്മൾ ഈ കുട്ടികളെ കൊണ്ടൊക്കെ യാത്ര ചെയ്തൊക്കെ വീടിൻ്റെ പടിക്കലോ ഒക്കെ വന്ന് നിന്നിട്ട് ഈ കുട്ടികൾ ആദ്യം ഇറങ്ങിപ്പോയിട്ട് കുട്ടികൾ റോഡ് ക്രോസ് ചെയ്ത് പോയി അപകടം പറ്റിയ ധാരാളം കേസുകളുണ്ട്. ഓട്ടോറിക്ഷയിലോ മറ്റൊക്കെ സാധനങ്ങളൊക്കെ ആയിട്ടൊക്കെ വന്നിട്ട് അദൃശ്യമായിട്ട് കുട്ടീനെ ആദ്യം ഇറക്കുന്നു, കുട്ടി വീട്ടിലേക്കുള്ള വഴിയോ ബന്ധുവരും കാത്തിരിക്കണമെങ്കിൽ അങ്ങോട്ടേക്കോ സ്കൂൾ വിട്ട് വന്ന് കുട്ടികൾ ഉൾപ്പെടെ. അപ്പോൾ കുട്ടികളെ സംബന്ധിച്ചിട്ട് അങ്ങനെ ബന്ധുക്കളടുത്തേക്ക് അങ്ങനെ ഓടിപ്പോകാമെന്നുള്ള ഒരു സ്വാഭാവികമായ ഒരു അർജാണ്. അത് വേഗം ചെയ്യുകയും ചെയ്യും. അപ്പോൾ അതുകൊണ്ട് ആ ഒരു കാര്യത്തിൽ നമ്മൾ കരുതൽ വേണം. ഒന്നെങ്കിലും വണ്ടിയൊക്കെ വന്നു കഴിഞ്ഞാൽ കുട്ടീനെ സുരക്ഷിതമായിട്ട് റോഡ് കടത്തുന്ന കാര്യത്തിൽ നമ്മൾ വ്യക്തികൾ തന്നെ ഗൗരവം എടുക്കണം. അതല്ലാന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഓട്ടോറിക്ഷയിലൊക്കെ വന്നിറങ്ങുകയാണെങ്കിൽ നമ്മൾ കുട്ടീനെ ഓട്ടോറിക്ഷക്കാരനെ ഏൽപ്പിക്കുകയോ അല്ലെങ്കിൽ അവരെല്ലാം അവസാനം ഇറങ്ങുന്ന വിധത്തിലേക്കൊക്കെ ക്രമീകരിക്കുക. അതായത് ആ ഒരു സമയങ്ങളിലുള്ള ഒരു ലാപ്സ് അപകടമുണ്ടാക്കി വയ്ക്കാറുണ്ട്. ധാരാളം കേസുകൾ നമ്മൾ വായിച്ചിട്ടുണ്ട്. പിന്നെ ഉള്ളത്, നമ്മൾ ഓരോ വ്യക്തിയും ഭ്രൂണാവസ്ഥയിൽ വളരുമ്പോൾ ഒരു അവസാന സമയങ്ങളിലൊക്കെ രണ്ട് മൂന്ന് മാസമൊക്കെ മുമ്പാണ് ഈ കേൾക്കാനുള്ള കഴിവ് വന്നു കഴിയുമ്പോൾ ആദ്യം കേൾക്കുന്നത് അമ്മയുടെ ഉദരത്തിനും ശരീരത്തിലുമൊക്കെ ജലപ്രവാഹങ്ങൾ, രക്തപ്രവാഹങ്ങൾ, അതിൻ്റെയൊക്കെ ഒച്ചയൊക്കെയാണ്. വളരെ സൂത്തിങ് ആയിട്ടുള്ള എഫക്റ്റാണ് അതുവഴി കുട്ടിക്ക് കിട്ടുന്നത്. ഒരു ജലാശയത്തിൽ തന്നെയാണ് കുട്ടി വളരുന്നത് തന്നെ. അപ്പോൾ പറഞ്ഞു വരുന്നത് ഈ വെള്ളത്തിൻ്റെ ഒഴുക്ക്, ആ വെള്ളത്തിലുള്ള ശബ്ദങ്ങൾ, വെള്ളം, ഇതൊക്കെ കുട്ടിക്ക് വളരെ ആഹ്ലാദജനകമാണ്. അപ്പോൾ നമ്മൾ വീടിനടുത്തൊക്കെ ജലത്തിൻ്റെ സാന്നിധ്യമുണ്ട്, കുളിമുറിയിലെ ഒരു ബക്കറ്റ് വെള്ളം തന്നെ മതി കുട്ടിക്ക് വളരെ എന്താ പറയുക, ഒരു കളിക്കാനും മറ്റൊക്കെ ചെയ്യാനൊക്കെ വളരെ ഇഷ്ടമാണ്. അപ്പോൾ ജലാശയങ്ങളുടെ അടുത്ത് അല്ലെങ്കിൽ വെള്ളത്തിനടുത്തൊക്കെ കുട്ടികളെ ശ്രദ്ധിക്കാതെ വിട്ടു കഴിഞ്ഞാൽ ഒരു മിനിറ്റ് രണ്ട് മിനിറ്റൊക്കെ മതി ഓരോ അപകടമൊക്കെ സംഭവിക്കാനായിട്ട്. അപ്പോൾ ആ കാര്യത്തിലും നമ്മൾ ഒരു മുൻകരുതലെടുക്കണം എന്നുള്ളതാണ്. റഷ്യയിലൊക്കെ ഈ ജലാശയത്തിൽ പ്രസവിക്കുന്ന സംവിധാനങ്ങൾ വരെ അവർ വികസിപ്പിച്ചെടുത്തിട്ടുണ്ട്. കുട്ടികൾക്ക് സമ്മർദ്ദങ്ങൾ കുറവായിരിക്കും, അവരുടെ കഴിവുകൾ വേഗം വികസിക്കും. ഒരു ഭാരരഹിത അവസ്ഥയിൽ തന്നെ അവർ കുറച്ച് സമയം തുടർന്നു കഴിഞ്ഞാൽ ശരീരത്തിന് വളരെ കഴിവുകൾ ഉണ്ടാവുന്നൊക്കെയാണ് അവരുടെ പഠനം. അതായത് ജലവുമായിട്ടുള്ള നമുക്ക് അടുത്ത ബന്ധമുണ്ട് എന്നുള്ളതാണ് തിരിച്ചറിയേണ്ടത്. ജലത്തിൻ്റെ ശബ്ദം ഒഴുക്കിന് അനുരൂപമായ വിധത്തിലാണ് നമ്മളെ താരാട്ട് പാട്ടുകളൊക്കെ ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ താരാട്ടിൻ്റെ ആ സൂത്തനിങ് എഫക്റ്റൊക്കെ ജലാശയങ്ങൾ ഒഴുക്കുമ്പോൾ ഉണ്ടാകുന്ന കളകളാരവെന്നൊക്കെ പറയുന്ന ആ ഒരു സൗണ്ടൊക്കെ വളരെ ഹൃദ്യമാണ്, എല്ലാവർക്കും ഹൃദ്യമാണ്. അപ്പോൾ കുട്ടികളെ സംബന്ധിച്ച് അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ ഒരു അധിക മുൻകരുതലെടുക്കേണ്ടത് എപ്പോഴും നമ്മൾ മുതിർന്നവരുടെ ഒരു ആവശ്യം കൂടിയാണ്. പരസ്യങ്ങളിൽ പോയി പെടുന്ന ഒരു വിഭാഗമാണ് ചൈൽഡ് ലീഗ് സ്റ്റേറ്റ്. അപ്പോൾ അതുകൊണ്ട് ഈ പരസ്യങ്ങൾ കാണിക്കുമ്പോൾ ശ്രദ്ധിച്ചറിയാം, നിറങ്ങൾ ഇഷ്ടം പോലെ നിറങ്ങൾ അങ്ങോട്ട് വാരി വിതറാണ്. ഈ കുപ്പികളിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അറിയാം, ആകർഷിക്കാൻ വേണ്ടിയിട്ട് ധാരാളം എല്ലാ പരസ്യത്തിലും നോക്കിക്കഴിഞ്ഞാൽ അറിയാം പല നിറങ്ങളൊക്കെ ആദ്യം ആകർഷിക്കുന്നത് ഈ ചൈൽഡ് ലീഗ് സ്റ്റേറ്റിനെയാണ്. അപ്പോൾ ആ അങ്ങനെ ആകർഷിച്ചായിട്ട് എന്ത് പറഞ്ഞാലും ഇതെല്ലാം വിശ്വസിക്കും. കുട്ടികളുടെ സ്വഭാവം അതാണ്, എന്തും വിശ്വസിക്കും. അപ്പോൾ അവർ പറയുന്നതെല്ലാം നമ്മൾ അനുസരിക്കുകയും ചെയ്യും. അപ്പോൾ അങ്ങനെ പരസ്യങ്ങളൊക്കെ ഉണ്ടാക്കി വരുന്ന ഡിസൈൻ ചെയ്യുന്ന ഈ ചൈൽഡ് ലീഗ് സ്റ്റേറ്റിന്
സ്വാധീനിക്കാൻ വേണ്ടിയിട്ട്. അടുത്ത ചൈൽഡിന് അത്ര ക്ഷമിക്കാനുള്ള ശേഷിയൊന്നുമില്ല. അത്ര ഈ നമ്മുടെ ഈ വീഡിയോസൊക്കെ നിങ്ങൾ സ്കിപ്പ് ചെയ്യുന്നതിൻ്റെ ആദ്യത്തെ കാരണം ചൈൽഡ് ലീഗൽ സ്റ്റേറ്റ് ആയതുകൊണ്ടാണ്. കുറച്ച് ക്ഷമ വേണം നമ്മൾ ഈ കാര്യങ്ങളൊക്കെ കേൾക്കണമെന്നുണ്ടെങ്കിൽ. അത്ര ക്ഷമയൊന്നും നമ്മൾ ചൈൽഡിന് ഇല്ല. സോ നമ്മൾ തിട്ടിട്ട് പോവും, നമുക്കത് പറ്റില്ല, അതിനേക്കാൾ വേറെ എന്തെങ്കിലുമൊക്കെ വേണം. നമ്മളെ സംബന്ധിച്ചിട്ട് ഈ കാര്യങ്ങളിൽ ഗൗരവം ബോധ്യപ്പെടുത്താൻ വേണ്ടിയാണ് അങ്ങനെ മറ്റുള്ള കാര്യങ്ങളൊന്നുമില്ലാതെ ആശയങ്ങൾക്ക് മാത്രമാണ് പ്രാധാന്യം കൊടുക്കുന്നത്. വിഷ്വൽസിനൊന്നും ഗൗരവം കൊടുക്കാൻ പാടില്ല, ശ്രദ്ധ മാറണ്ട, ശ്രദ്ധിക്കണം എന്നുള്ള ആംഗിൾ തന്നെയാണ് അത്. അപ്പോൾ ചൈൽഡിൻ്റെ മറ്റൊരു ദോഷം എന്താണെന്ന് വെച്ചാൽ, ഈ ഷോപ്പിങ്ങിനൊക്കെ പോകുമ്പോൾ ആവശ്യമുള്ളത് ആവശ്യമില്ലാത്തതൊക്കെ നമ്മൾ വാങ്ങിക്കും. ചൈൽഡിൻ്റെ അടുത്ത ഒരു എൻജോയ്മെൻ്റാണ് ഷോപ്പിംഗ്. ഷോപ്പ് ചെയ്യുക എന്ന് പറയുന്നത് ചൈൽഡിൻ്റെ ഒരു ആവശ്യമാണ്. ആ ആവശ്യത്തെയാണ് ഈ മാളുകളിലും ഈ വക സ്ഥലങ്ങളിലൊക്കെ ഏറ്റവും കൂടുതൽ നമ്മളെ ഉപയോഗപ്പെടുത്തുന്നത്. അപ്പോൾ ചൈൽഡ് എൻജോയ്മെൻ്റുള്ള സാഹചര്യങ്ങൾ ഉണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ചെല്ലുകയും കൂടി ചെയ്യുകയാണെങ്കിൽ ആളുടെ കയ്യിൽ കാശുണ്ടെങ്കിൽ, കാശില്ലെങ്കിൽ കാർഡുണ്ടെങ്കിൽ അവരുടെ കാര്യം നടക്കും. അപ്പോൾ ആവശ്യത്തിൽ കൂടുതൽ സാധനങ്ങൾ വാങ്ങിക്കുക എന്ന് പറയുന്നത് ചൈൽഡിൻ്റെ സ്വഭാവമാണ് അല്ലേ. മുൻ തമിഴ്നാട്ടിൽ തമിഴ്നാട് ജയലളിതയ്ക്കൊക്കെ ആലോചിക്കുക, എന്തുമാത്രം ഡ്രസ്സുകളൊക്കെ ഉണ്ടായിരുന്നവർക്ക്, സാരികളുടെയൊക്കെ എണ്ണൊക്കെ വളരെ വളരെ കൂടുതൽ, ചെരുപ്പുകളൊക്കെ ഇഷ്ടം പോലെ. അതൊരു വലിയ ഉദാഹരണമാണ്, പക്ഷെ നമ്മളെ ഉള്ളിൽ തന്നെ ചെറിയ ഉദാഹരണങ്ങൾ ഇഷ്ടംപോലെ ഉണ്ടാവും. വസ്ത്രങ്ങളൊക്കെ എന്തുമാത്രം ആവശ്യങ്ങൾക്ക് ആവശ്യമില്ലാതൊക്കെ വാങ്ങി വാങ്ങി കൂട്ടുന്നത്. കേരളീയരാണ് ഇത്ര അധികം വസ്ത്രമൊക്കെ വാങ്ങി ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് ഇഷ്ടംപോലെ ഷോപ്പിങ്ങുകളൊക്കെ ഇനിയും വരും എന്നുള്ളതാണ്. ഇപ്പോൾ ഷോപ്പിംഗ് എന്ന് പറയുന്ന സംഗതിയിൽ ആകർഷിക്കപ്പെടുന്നത് ചൈൽഡ് ഈഗോ സ്റ്റേറ്റാണ് തിരിച്ചറിയുക. അതിന് കൺട്രോൾ ചെയ്ത് കഴിഞ്ഞാൽ, ഇഷ്ടം കൺട്രോൾ ചെയ്യണമെന്നുള്ളതല്ല, നമ്മളുടെ ഒരു സന്തോഷത്തിന് വേണ്ടിയിട്ടൊക്കെ ഷോപ്പിംഗ് നടത്താം, അത് ആവശ്യത്തിൽ ഒതുങ്ങി എന്ന് കഴിഞ്ഞാൽ പോക്കറ്റ് സേഫായിരിക്കും എന്നുള്ളതാണ്. പക്ഷേ ആളുകൾ മത്സരിച്ചൊക്കെ ആയിരിക്കും സാധനങ്ങളൊക്കെ വാങ്ങിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു പോരായ്മ കൂടിയാണ് ആവശ്യമില്ലാത്ത സാധനങ്ങൾ വാങ്ങിക്കുക. അപ്പോൾ ഒരു പുതിയ സാധനം വാങ്ങിക്കുമ്പോൾ എനിക്കൊരു പുതിയ സന്തോഷമുണ്ടാവും. ആ സന്തോഷത്തിന് വേണ്ടിയാണ് വാങ്ങിക്കുന്നത്. പക്ഷേ രണ്ടാമത് നമ്മൾ അതേ സാധനം വാങ്ങിക്കുമ്പോൾ സന്തോഷം പകുതിയാവും, മൂന്നാമത് വാങ്ങിക്കുമ്പോൾ അത് പിന്നെയും കുറയും, പക്ഷെ സന്തോഷം കിട്ടും. അപ്പോൾ അതുകൊണ്ട് ഞാൻ വാങ്ങിച്ചുകൊണ്ടേയിരിക്കുന്നു. അത് ഞാൻ പിന്നെ ഉപയോഗിക്കുന്നോ എന്നുള്ളത് രണ്ടാമത്തെ ഒരു ആവശ്യമാണ്. ആവശ്യമുണ്ടെങ്കിൽ ഉപയോഗിക്കുക, ആവശ്യമില്ലെങ്കിൽ ഉപയോഗിക്കില്ല, ഇറ്റ് ഡസൻറ്റ് മാറ്റർ. ഞാൻ പിന്നെയും പോയി വാങ്ങിക്കും. അതിൻ്റെ നിറവും അല്ലെങ്കിൽ ഒരു എന്തെങ്കിലും കാര്യങ്ങൾ ഇതൊക്കെ നോക്കിക്കഴിഞ്ഞറിയാം ആകർഷണമായിരിക്കും എന്നുള്ള അതിൻ്റെ എല്ലാത്തിൻ്റെയും. ഈ മദ്യത്തിൻ്റെ കുപ്പികളൊക്കെ നോക്കിയിട്ടുണ്ടോ? നല്ല പാക്കഡായിരിക്കും, അതിൻ്റെ ഡിസൈനിങ് ഒക്കെ വെച്ചാൽ വ്യത്യസ്ത വ്യത്യസ്ത ഡിസൈനിങ് വ്യത്യസ്ത കാര്യങ്ങളൊക്കെയാണ് ആകർഷിക്കുകയാണ്. അത് കണ്ടു കഴിയുമ്പോൾ തന്നെ സ്വന്തമാക്കാനുള്ള മനോഭാവം ഉണ്ടാവുന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ അതിൽ നിന്നൊക്കെ വിടുതൽ വാങ്ങണമെന്നുണ്ടെങ്കിൽ ചൈൽഡിൽ നിന്ന് മാറി അഡൽട്ടിലേക്ക് വന്നാൽ മതി. ഇവിടെ എനിക്ക് ഇപ്പോൾ ഇത് വേണോ വേണോ, അപ്പം പാരനില്ലാത്തുള്ള ആശയങ്ങൾ വരും. പക്ഷേ അങ്ങനെ ഒരു മനോഭാവം ഉണ്ടാക്കിയെടുക്കുകയാണെങ്കിൽ ഈ ചൈൽഡിൻ്റെ ഹുക്കിൽ നിന്നൊക്കെ പുറത്തേക്ക് വരാം. അങ്ങനെയുള്ള തിരിച്ചറിവാണ് ഞാനിവിടെ ഉദ്ദേശിക്കുന്നത്. ഇനി നമുക്ക് പാരൻ്റ് ചൈൽഡിനെ സംബന്ധിച്ചുള്ള മറ്റു കാര്യങ്ങളൊക്കെ പിന്നീട് കൂടുതൽ ഓരോ സന്ദർഭങ്ങളിലും വിശദമാക്കാൻ പറ്റും. ഗ്രൂപ്പിനകത്ത് നിങ്ങൾ ഗ്രൂപ്പുകളൊക്കെ ഉണ്ടെങ്കിൽ ഈ കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞാൽ കൂടുതൽ കൂടുതൽ കാര്യങ്ങളൊക്കെ കിട്ടാൻ പറ്റും. ഇനി അടുത്തത് നമ്മൾ ഇതിനേക്കാളും വളരെ ഗൗരവമുള്ള നല്ലൊരു വിഷയത്തിലേക്ക് കിടക്കുകയാണ്. ഏറ്റവും ഗൗരവമുള്ള അടുത്ത ഭാഗത്തേക്ക് ഇപ്പോൾ PSC എന്ന് പറയുന്ന ഈ സെക്ഷൻ ഇവിടെ അവസാനിക്കുകയാണ്. TA സംബന്ധിച്ചിട്ട് 6 വാക്കുകളാണ് പുതിയതായിട്ട് നമ്മൾ പഠിക്കുന്നത്. പാരൻ്റ്, അഡൽട്ട്, ചൈൽഡ്, ഗെയിംസ് എന്നുള്ള വാക്കും നമ്മൾ സാധാരണ അർത്ഥത്തിലുള്ള വാക്കുകളെല്ലാം ഉപയോഗിക്കുന്നത്. പിന്നെ സ്ക്രിപ്റ്റ് ആൻഡ് സ്ട്രോക്ക്, ഇങ്ങനെ 2 വാക്കുകൾ കൂടിയുണ്ട്. അങ്ങനെ 5-6 വാക്കുകളാണ് നമ്മൾ സാധാരണ ഉപയോഗിക്കുന്നതിന് വ്യത്യസ്തമായിട്ട് ഈ TA സയൻസിൽ ഉള്ളത്. ഇത് 6 അറിഞ്ഞാൽ തന്നെ നമ്മൾ ഇതിൻ്റെ മുഴുവൻ കാര്യങ്ങൾ ഏതാണ്ട് അറിഞ്ഞിരിക്കും. അപ്പോൾ ഗെയിംസിനെ കുറിച്ച് കുറച്ച് പറഞ്ഞു, അതിനെ അത് കൂടുതൽ പിന്നെ പറയുന്നുണ്ട്. സ്ട്രോക്ക്, സ്ക്രിപ്റ്റാണ് അടുത്ത് പറയാനുള്ളത്. ഈ വിഷയങ്ങളൊക്കെ ഗൗരവമുള്ളതാണ്. അപ്പോൾ അടുത്ത് ഇതിനേക്കാൾ നല്ല ഒരു വിഷയത്തിലേക്ക് വരുന്നത് വരെ ഗുഡ് ബൈ.